Hello, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലെയിൻ ക്രോമാറ്റോഗ്രാഫിയാണ്. പ്ലെയിൻ ക്രോമാറ്റോഗ്രാഫിയിൽ വരുന്ന അതിൽ ഉൾപ്പെടുന്ന രണ്ട് മെത്തേഡാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ ഈ രണ്ട് ക്രോമാറ്റോഗ്രാഫി മെത്തേഡ് അതിൻ്റെ അപ്ലിക്കേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ്. ഇപ്പോൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ലിക്വിഡ് ലിക്വിഡ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയിൽ ഉൾപ്പെടുന്ന ക്രോമാറ്റോഗ്രഫിക് മെത്തേഡാണ്. ലിക്വിഡ് ലിക്വിഡ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ഒരു ലിക്വിഡ് ഫിലിം ആയിരിക്കും. അതായത് ലിക്വിഡാണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ പേപ്പർ ക്രോമാറ്റോഗ്രഫി ആയതുകൊണ്ട് സെല്ലുലോസ് പേപ്പറാണ് ഇവിടുത്തെ ഒരു ലിക്വിഡിനെ അബ്സോർബ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ആ ഒരു പേപ്പറിലായിരിക്കും നമ്മൾ ക്രോമാറ്റോഗ്രഫി സെപ്പറേഷൻ നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പർ മാറ്റാണ്, ആ പേപ്പർ മാറ്റിൽ അബ്സോർബ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫിലിമാണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മൊബൈൽ ഫേസ് ഒരു ലിക്വിഡ് തന്നെയാണ്. ഈ സ്റ്റേഷനറി ഫേസിൽ കൂടി മൂവ് ചെയ്യാൻ കഴിവുള്ള, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫേസാണ്, ലിക്വിഡാണ് ഇവിടുത്തെ മൊബൈൽ ഫേസായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി സെപ്പറേഷൻ വഴി കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് വഴി എവിടെ, അതായത് ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ഫേസസ്. ഇപ്പോൾ ഇവിടുത്തെ ഇമ്മിസിബിൾ രണ്ട് ഇമ്മിസിബിൾ ഫേസസ് എന്ന് പറയുന്നത് മൊബൈൽ ഫേസായിട്ട് ലിക്വിഡ് ഫേസും സ്റ്റേഷനറി ഫേസായിട്ട് ലിക്വിഡ് ഫേസും ആണ്. ഇപ്പോൾ രണ്ട് ലിക്വിഡ് ഫേസാണ്, അത് പരസ്പരം മിസിബിൾ അല്ല, ഇമ്മിസിബിൾ ആണ്. അപ്പോൾ ഈ മിസിബിൾ അല്ലാത്ത ഇമ്മിസിബിൾ ആയിട്ടുള്ള ഈ രണ്ട് ലിക്വിഡ് ഫേസിലേക്കും ഈ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. അവരുടെ സോളിബിലിറ്റി അനുസരിച്ച് ഈ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് ആണ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ഫേസസ്, അതായത് സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ഫേസും, സോറി സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. അപ്പോൾ ഈ പാർട്ടീഷനിങ് കാരണം, അതായത് ഇവർ ഏത് ഫേസിലേക്കാണോ പോകുന്നത്, സ്റ്റേഷനറി ഫേസിലേക്കാണോ മൊബൈൽ ഫേസിലേക്കാണോ പോകുന്നത്, അതിനനുസരിച്ച് ഇവരുടെ മൈഗ്രേഷൻ റേറ്റിൽ വ്യത്യാസം വരും. അങ്ങനെ ഇവർ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കമ്പോണൻസ്. നമ്മൾ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ക്രോമാറ്റോഗ്രാഫി പേപ്പർ നിങ്ങൾ ലാബിൽ ഫിൽട്ടർ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലത്തെ വാട്ട്മാൻ നമ്പർ വൺ പേപ്പറൊക്കെയാണ് നമ്മൾ ക്രോമാറ്റോഗ്രാഫി പേപ്പറായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഫിൽട്ടർ പേപ്പറാണ്, അതിൻ്റെ സർഫസിൽ കുറേ പോർസൈറ്റുകൾ ഉണ്ടായിരിക്കും. ആ പോർസൈറ്റിലൊക്കെ ലിക്വിഡ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ലിക്വിഡ് ലെയറായിരിക്കും സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രോമാറ്റോഗ്രാഫി പേപ്പർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ക്രോമാറ്റോഗ്രാഫിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റേഷനറി ഫേസും വേണം, മൊബൈൽ ഫേസും വേണം, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കമ്പോണൻസിൻ്റെ മിക്സ്ചർ വേണം. ആ മിക്സ്ചർ ഡിസോൾവ് ചെയ്യാൻ ആവശ്യമുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റും കൂടി വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ഒരു ക്രോമാറ്റോഗ്രാഫി പേപ്പർ എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട, അതായത് കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട മിക്സ്ചർ, കമ്പോണൻസിൻ്റെ ഒരു മിക്സ്ചർ നമ്മൾ എടുത്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റിന് അതിൽ മിക്സ്ചർ ഉണ്ടാക്കും. ഒരു സൊല്യൂഷൻ രൂപത്തിലാക്കുക, ഒരു പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക, ക്രോമാറ്റോഗ്രാഫി പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടാവും, ചെറിയൊരു കഷ്ണം. ഇതിൻ്റെ ബേസിൽ ഒരു ലൈൻ വരയ്ക്കും. ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഈ ലൈനിൽ നമ്മൾ സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ലൈനിലാണ് സ്പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇവിടെ XA, B, C, D എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടേണ്ട ആ കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള മിക്സ്ചറിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ സൊല്യൂഷൻ നിന്ന് ഒരു സ്പോട്ട് ഈ പേപ്പറിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ സ്പോട്ട് ചെയ്യാം. അപ്പോൾ കാപ്പിലറി ട്യൂബൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പോട്ട് ചെയ്തതിന് ശേഷം ഈ ക്രോമാറ്റോഗ്രഫി പേപ്പർ നമ്മളൊരു കണ്ടെയ്നറിൽ, ആ കണ്ടെയ്നറിൽ നമ്മുടെ മൊബൈൽ ഫേസ് ആയിട്ടുള്ള സോൾവെൻ്റ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ബീക്കറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ ബീക്കറിലേക്ക് നമ്മൾ ഈ പേപ്പർ ഇറക്കി വയ്ക്കും. എന്നിട്ട് ഈ സോൾവെൻറ്റിൽ പേപ്പർ ഡിപ്പാവുന്ന രീതിയിൽ വേണം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ
spot adalapeditundallo aa spot orikkalum ee solvent il mungi povanayittu padilla solvent thottu mugalle venam ee spot nikkanayittu appo angane venam nammal ee oru setup undakkan vendite appo aadi nammal oru chromatography paper edukkunu adinte base il oru line varakkunu aa line il namukku separate components separate cheythu kittanda mixture spot kiya oru solvent suitable solvent dissolve aakkitte spot kiya spot cheythadhine shesham mobile face adangiyittulla container il ee paper dip cheythu vekka appo dip cheythu vekkumbo shraddhikkanadhu nammal spot orikkalum aa solvent dissolve aavanayittu paadilla appo ivide nammal ee setup nokkumbo ഇവിടെ ഒരു ക്രോമാറ്റോഗ്രാഫി പേപ്പർ ഉണ്ട് ഇത് സോൾവെന്റ് അടങ്ങിയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നർ ആണ് പി വരച്ചിട്ടുള്ള സ്റ്റാർട്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ള ലൈൻ ആണ് ഈ താഴെ കാണുന്നതാണ് സോൾവെന്റ് അപ്പോൾ ഈ ഒരു നമ്മൾ എടുത്തിട്ടുള്ള ക്രോമാറ്റോഗ്രാഫി പേപ്പറിൽ ഒരുപാട് പോർസൈറ്റുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ കാപ്പിലറി ആക്ഷൻ വഴി ഈ പോർസൈറ്റ് കൂടി ഈ സോൾവെന്റ് മുകളിലേക്ക് കയറി കയറി പോകും ഈ പേപ്പറിൽ ചെറിയ ചെറിയ ഹോളിൽ കൂടി കാപ്പിലറി ആക്ഷൻ വഴി ഈ സോൾവെൻ്റ് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകും അപ്പോൾ ആ കയറി കയറി പോകുന്നതാണ് മൊബൈൽ ഫേസ് ആ പേപ്പറിൻ്റെ സർഫസിലുള്ള ലിക്വിഡാണ് അവിടുത്തെ സ്റ്റേഷനറി ഫേസ് അപ്പം ഇങ്ങനെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണ് അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടായിരിക്കും ആ ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ പേപ്പർ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പേപ്പർ സപ്പോർട്ടാണ് ഈ കാണുന്നത് അപ്പം ഇങ്ങനെ താഴെ ഇവിടെ സോൾവെൻ്റ് ഉണ്ട് ഇത് നമ്മുടെ സോൾവെൻ്റ് അടങ്ങിയിട്ട് റിസർവോയറാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സോൾവെൻ്റ് ഈ പേപ്പറിൽ കൂടി മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകും ആ കയറി പോകുന്നതിൻ്റെ ഒപ്പം നമ്മളിവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്പോട്ടിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടായിരിക്കും ആ കമ്പോണൻസ് ഈ സോൾവെൻ്റ് ഡിസോൾവ് ആകും ഡിസോൾവ് ആയിട്ട് ഈ സോൾവെൻ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കമ്പോണൻസും ആ സോൾവെൻ്റ് ഡിസോൾവ് ആയിട്ട് മൂവ് ചെയ്യും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പേപ്പറിൻ്റെ സർഫസിൽ കുറേ ലിക്വിഡ്സ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഈ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് സ്ഥലത്തും കാണുന്നത് ലിക്വിഡാണ് ഇതും ലിക്വിഡാണ് ഇതും ലിക്വിഡാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മുടെ സ്പോട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ കമ്പോണൻസ് എ ബി സി ഡി ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ കമ്പോണൻസിൽ ഇപ്പോൾ രണ്ട് ടൈപ്പ് ലിക്വിഡ് ഉണ്ടല്ലോ മൊബൈൽ ഫേസ് ലിക്വിഡാണ് സ്റ്റേഷനറി ഫേസ് ലിക്വിഡാണ് അപ്പോൾ ഇതിൽ ഈ എ ബി സി ഡി എന്ന് പറയുന്ന മിക്സ്ചറിലെ കമ്പോണൻസിന് ചിലതിന് ലിക്വിഡ് ഫേസിൽ സോറി മൊബൈൽ ഫേസിലുള്ള ലിക്വിഡിലായിരിക്കും ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ ചില കമ്പോണൻറ്റിന് സ്റ്റേഷനറി ഫേസായുള്ള ലിക്വിഡിലായിരിക്കും ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ അപ്പോൾ ഒരു ഏത് ഫേസിലാണോ കൂടുതൽ ഡിസോൾവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ മൂവ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം അതായത് ഇപ്പോൾ ഇത് സ്റ്റേഷനറി ഫേസ് ഇത് കൂടി മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിന് സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡിലാണ് കൂടുതലും ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് വിചാരിക്കാം മൊബൈൽ ഫേസിൽ ഏറ്റവും കൂടുതൽ ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി സി ഡി എന്ന് പറയുന്ന കമ്പോണൻറ്റിനാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ഫേസിൽ ഡിസോൾവ് ചെയ്യാൻ ടെൻഡൻസിയുള്ള എ ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റും ഈ സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും എന്നിട്ട് ആ സ്റ്റേഷനറി ഫേസ് എന്താ മൂവ് ചെയ്യുന്നില്ല അത് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യണത് അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റ് അവിടെ തന്നെ നിൽക്കും പക്ഷേ സി ഡി എന്ന് പറയുന്ന കമ്പോണൻറ്റ് കൂടുതലും മൊബൈൽ ഫേസിലാണ് ഡിസോൾവ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സി ഡി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റും മൊബൈൽ ഫേസ് കൂടി മൂവ് ചെയ്യും അപ്പോൾ ഇവിടെ മൂവ്മെൻ്റ് ആർക്ക് കൂടുതലുണ്ടായിരിക്കാം സി ഡി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റിനെ ആയിരിക്കും മൊബിലിറ്റി കൂടുതലും അപ്പോൾ അവിടെ സെപ്പറേഷൻ നടന്നില്ല എ ബി എന്ന് പറയുന്നത് അവിടെ നിന്നു സി ഡി എന്ന് പറയുന്നത് മൂവ് ചെയ്യാണ് പക്ഷേ സിൻ്റെയും ഡീൻ്റെയും മൊബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഏതാണോ ആദ്യം മൂവ് ചെയ്യുക ഏതാണോ പതുക്കെ മൂവ് ചെയ്യുക എന്നുള്ളത് ആ കമ്പോണൻറ്റ് നേച്ചർ അനുസരിച്ചിരിക്കും ഇനി ഈ എ ബി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അവിടെ തന്നെ നിൽക്കില്ല അവർ കുറച്ച് പാർട്ടൊക്കെ ഈ മൊബൈൽ ഫേസിലും ഡിസോൾവ് ചെയ്യുന്നുണ്ടാവും ഒരിക്കലും ഡിസോൾവ് ആവാത്തതാവില്ല നമ്മൾ സോൾവെൻ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഒരിക്കലും മൊബൈൽ ഫേസിൽ തീരെ ഡിസോൾവ് ആവാതെയോ സ്റ്റേഷനറി ഫേസിൽ തീരെ ഡിസോൾവ് ആവാതെയോ വരില്ല കുറച്ച് അതായത് സോലുബിലിറ്റി കുറച്ച് മൊബൈൽ ഫേസിലുണ്ടാവും കൂടുതലും സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെയാണ് ഉണ്ടാവുക അല്ലാണ്ട് തീരെ ഡിസോൾവ് ആവാത്ത കണ്ടീഷനിലുള്ള സോൾവെൻ്റ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല മൊബൈൽ ഫേസായിട്ട് അപ്പോൾ എ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റും കൂടുതലും സ്റ്റേഷനറി ഫേസിലായിരിക്കും ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക മൊബൈൽ ഫേസിൽ ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും അപ്പോൾ അത് കാരണം അവർ പതുക്കെ 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 മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ മൊബൈൽ ഫേസ് പോണതിനനുസരിച്ച് അതിലേറ്റവും കൂടുതൽ ഡിസോൾവ് ആവുന്ന കമ്പോണൻ്റ് ആയിരിക്കും മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടാവുക മറ്റ് രണ്ട് കമ്പോണൻറ്റും പതുക്കെ മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ കാരണം അവർക്ക് അഫിനിറ്റി കൂടുതലും
സ്റ്റേഷനറി ഫേസിനോടായിരിക്കും. ആ സ്റ്റേഷനറി ഫേസ് വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ പതുക്കെ പതുക്കെ മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സോലുബിലിറ്റിയുടെ നേച്ചർ അനുസരിച്ച് അപ്പോൾ ഇവിടെ ഈ രണ്ട് നാല് കമ്പോണൻറ്റിൽ രണ്ടെണ്ണം മൊബൈൽ ഫേസിലോട്ടും രണ്ടെണ്ണം സ്റ്റേഷനറി ഫേസിലോട്ടും ആയിട്ട് പാർട്ടീഷനിങ് നടക്കുകയാണ് ചെയ്തത്. അതിനാണ് ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ആ ഒരു മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിലും തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിലും ക്രൊമാറ്റോഗ്രഫി സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതുപോലുള്ള സെപ്പറേഷനാണ്. നമ്മളിപ്പോൾ ഒരു സാമ്പിൾ, ഒരു ക്രൊമാറ്റോഗ്രഫി പേപ്പർ എടുത്തിട്ട് സാമ്പിൾ നമ്മളിവിടെ സ്പോട്ട് ചെയ്തു. ഈ ഒരു പേപ്പർ നോക്കാട്ട ഇവിടെ. അപ്പോൾ ഇവിടെ സാമ്പിൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇറക്കി വെക്കുന്നു. ഇതാണ് നമ്മുടെ മൊബൈൽ ഫേസ് സോൾവെൻ്റ്. ഇപ്പോൾ ഈ ബേസ് ലൈൻ ഒരിക്കലും സോൾവെൻ്റ് ഡിസോൾവ് ആവാൻ പാടില്ല. എന്നിട്ട് നമ്മളിവിടെ വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ സോൾവെൻ്റ് പതിയെ പതിയെ പേപ്പറിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് റേസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ മൂവ് ചെയ്ത് ഈ സോൾവെൻ്റ് ഈ ഇവിടം വരെ സഞ്ചരിച്ചു. ഈ ലൈൻ കാണുന്നൊരു സെപ്പറേഷൻ അവിടം വരെ സഞ്ചരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് പല 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 കളറിലുള്ള ഡോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഇങ്കാണ് നമ്മൾ മിക്സറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ. ഈ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ കളറും കൂടി കൂടിയിട്ടുള്ള കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആ ബ്ലാക്കിൽ നമ്മൾ ഓരോ കളേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വിബ്ജിയോറിലെ 7 കളറും നമുക്ക് കിട്ടും. അതായത് അപ്പോൾ വിബ്ജിയോറിലെ 7 കളർ കൂടി മിക്സ്ചറാണ് ഈ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള ഓരോ, അതായത് 7 കളേഴ്സിന് നമുക്ക് ഈ ക്രൊമാറ്റോഗ്രാഫി മെത്തേഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൂ താഴെ കാണാം, ഓറഞ്ച്, യെല്ലോ, റെഡ്. അപ്പോൾ ഇങ്ങനെ 4 കമ്പോണൻസ് 4 സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പോട്ടായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകുക? അതിൻ്റെ കാരണം ഈ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനും കാരണം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇവിടെ ഈ റെഡ് ഇങ്ക് കൂടുതൽ ഡിസോൾവ് ആവുന്നത് ഈ മൊബൈൽ ഫേസിലായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫേസിൽ ഡിസോൾവ് ചെയ്ത് മൊബൈൽ ഫേസ് മൂവ് ചെയ്യണതിൻ്റെ ഒപ്പം ഈ റെഡ് ഇങ്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യും. ഈ റെഡ് ഇങ്കിനേക്കാളും സോലുബിലിറ്റി കുറവായിരിക്കും യെല്ലോയ്ക്ക്. അവർ പകുതി ചിലപ്പോൾ സ്റ്റേഷനറി ഫേസിലും പകുതി മൊബൈൽ ഫേസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് റെഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അതിനേക്കാൾ കുറവാണ് ഓറഞ്ചിന്, അതിനേക്കാൾ കുറവായിരിക്കും ബ്ലൂക്ക്. ബ്ലൂവിന് ഏറ്റവും കൂടുതൽ സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. അതിലായിരിക്കും കൂടുതൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യില്ല. ആ സ്റ്റേഷനറി ഫേസിൽ നിൽക്കാൻ തന്നെയായിരിക്കും ടെൻഡൻസി കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്രൊമാറ്റോഗ്രാഫി സെപ്പറേഷൻ നമ്മൾ ഈ ഒരു മെത്തേഡ് നടത്തി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ പല പല സ്പോട്ടായിട്ടായിരിക്കും നമുക്ക് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക. ഇനി എല്ലാ കമ്പോണൻസും ഇതുപോലെ നമുക്ക് കളറായിട്ട് കിട്ടിക്കൊള്ള നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ലാബിൽ കൈകാര്യം ചെയ്യുന്ന പല പല, അതായത് നമ്മൾക്ക് ഇതിന് പല അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ലാബിലുള്ള പല ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പല കോമ്പൗണ്ട്സ് നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് മിക്സ്ചറായിട്ട് കിട്ടുന്ന എന്തിനും നമുക്ക് ആ മിക്സറിൽ നിന്ന് പല പല കോമ്പൗണ്ട്സ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കമ്പോണൻസും ഇതുപോലെ കളേർഡായിട്ടുള്ള സ്പോട്ടുകൾ തന്നുള്ള നിർബന്ധമില്ല. ചിലതൊക്കെ കളറുള്ള സ്പോട്ടുകളായിരിക്കും. നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് അതിൻ്റെ സ്പോട്ട് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കളേർഡ് കോമ്പൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കളേർഡ് സ്പോട്ടുകൾ പല പല ഡിസ്റ്റൻസിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷേ കളർലെസ് കമ്പോണൻസിന് അങ്ങനെ നമുക്ക് സ്പോട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്യൂട്ടബിൾ റിയേജൻസ് വെച്ച് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ സ്പോട്ട് അവിടെ കളേർഡ് സ്പോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് അമിനോ ആസിഡ്, അതായത് ഒരു 3-4 അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള മിക്സറിൽ നിന്ന് ഓരോ അമിനോ ആസിഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ അമിനോ ആസിഡൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പല പല സ്പോട്ട് ഫോം ചെയ്തു. പക്ഷെ അത് കളർലെസ് ആയ കാരണം നമുക്ക് ആ സ്പോട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നിൻഹൈഡൻ എന്ന് പറയുന്ന ഒരു റിയേജൻറ്റ് ആ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ കളറുള്ള സ്പോട്ട് ഇങ്ങനെ ഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാം. അതായത് അമിനോ ആസിഡും നിൻഹൈഡനും കൂടി റിയാക്ട് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളർ ഫോം ചെയ്യുന്ന ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ നമുക്ക് കളർലെസ് ആയ സ്പോട്ടുകൾ നമുക്ക് സ്യൂട്ടബിൾ റിയേജൻറ്റ് യൂസ് ചെയ്ത് കളേർഡ് സ്പോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്, പേപ്പർ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ സെപ്പറേറ്റ് ചെയ്ത കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ?
main item of Kariata Pedal component and the Jedica. With the other component, identify GM into the number of the RF value calculated the turn, e component A the number identify G another. In end on RF value in the Varina. Plain chromatography component separate the degree of retention നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ടേം ആണ് RF value എന്ന് പറയുന്നത് അതിനെ റിട്ടൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് വിളിക്കും ഷോർട്ട് ആയിട്ട് RF എന്നാണ് നമ്മൾ അതിനെ റിപ്രസന്റ് ചെയ്യാ ഇപ്പ ഓരോ കമ്പോണന്റും RF value വ്യത്യാസമായിരിക്കും ഈ RF value എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റും അവന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണ് RF value മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് കമ്പോണന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും RF value എന്ന് പറയുന്ന അത് ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം അതായത് റേഷ്യോ ഓഫ് distance traveled by a component to the distance traveled by the solvent run during the same time either solvent move cheyunnundu aa solvent move cheyunnathin anusarichu component move cheyunnundu aa move cheedittu nammal aadyam oru baseline varachirunnu aa baseline mudale ee substance evada vare move cheedittundo allengil ee solvent evada vare move cheedittundo aa distance measure cheedittu kandupidikkunna ratio aanu ee rf value ennu parayunnu appo distance traveled by the component from the original line distance traveled by the solvent from the original line and the same time idinu ratio niyana nammal rf value ennu parayam appo nammal kandupidikkunnathu inginiyana pingana nammal setup ee setupile p line ivada kaanana ee line aanu solvent sanjirichittulla dooram ഇനി ഓരോ സ്പോട്ടും ഓരോ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ഇതാണ് നമ്മുടെ ബേസ് ലൈൻ താഴെ കാണുന്ന ഈ ലൈനാണ് ഈ ബേസ് ലൈൻ ഈ ബേസ് ലൈനിൽ നിന്നും ഓരോ സ്പോട്ടും എത്ര ഡിസ്റ്റൻസിലാണ് ഈ സോൾവെൻ്റ് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് കണ്ടുപിടിക്കുക ഇപ്പോൾ ഈ ആദ്യത്തെ ബ്ലൂവിൻ്റെ RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾവെൻ്റ് അതായത് ഈ ബേസ് ലൈനിൽ നിന്ന് ഈ സോൾവെൻ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക അപ്പോൾ എ എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം സോറി എ താഴെയാണ് വരിക എ എന്ന് കിട്ടി RF equal to A. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഈ സോൾവെൻ്റ് സോൾവെൻ്റ് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്ലൂവിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബേസ് ലൈനിൽ നിന്ന് ബ്ലൂ എത്രത്തോളം മൂവ് ചെയ്തു ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക അപ്പോൾ അതിന് ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബി ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ കമ്പോണൻറ്റിൻ്റെ RF വാല്യൂ അപ്പോൾ ഈ ഒരു ഓരോ കമ്പോണൻ്റ് ഇപ്പോൾ ഓർഗാനിക് കമ്പോണൻസ് ഒക്കെ നമുക്ക് ഓരോന്നിൻ്റെ RF വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള RF വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് കമ്പോണൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ കമ്പോണൻറ്റിനെയും RF വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ RF വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് ഏത് കമ്പോണൻ്റ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് RF വാല്യൂ വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ RF വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ഓരോ കമ്പോണൻ്റ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ലിക്വിഡ് ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിക്ക് ഒരു എക്സാമ്പിളാണ് അപ്പോൾ അവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ടും മൊബൈൽ ഫേസ് ആയിട്ടും വരുന്നത് ലിക്വിഡ് തന്നെയാണ് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് ആണ് അവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രൊമാറ്റോഗ്രാഫി പേപ്പർ എടുക്കുക അതിൻ്റെ ബേസിൽ ഒരു ലൈൻ വരച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള മിക്സ്ചർ നമ്മളൊരു സ്യൂട്ടബിൾ സോൾവെൻ്റ് ഡിസോൾവ് ചെയ്ത് അതിന് ഒരു സ്പോട്ടാക്കിയിട്ട് നമ്മൾ ഈ ബേസ് ലൈനിൽ ക്രൊമാറ്റോഗ്രാഫി പേപ്പറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് അതൊരു ഗ്ലാസ് സിലിണ്ടറിൽ ഇറക്കി വയ്ക്കുക ആ ഗ്ലാസ് സിലിണ്ടറിൽ നമുക്ക് ആവശ്യമുള്ള മൊബൈൽ ഫേസ് എല്ലാം അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പേപ്പർ ഇറക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ സോൾവെൻ്റ് ഡിപ്പാവണം പക്ഷെ നമ്മൾ വരച്ചിട്ടുള്ള ബേസ് ലൈനും അതിലുള്ള സ്പോട്ടും ഒരിക്കലും ഈ സോൾവെൻ്റിൽ മുങ്ങിപ്പോകരുത് അതിന് തൊട്ട് മേലെ വേണം വയ്ക്കാൻ വേണ്ടി എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫേസ് പേപ്പറിൽ കൂടി കാപ്പിലറി ആക്ഷൻ വഴി മുകളിലേക്ക് കയറി കയറി പോവും അതോടൊപ്പം തന്നെ ഈ കമ്പോണൻസ് സോൾവ് മൊബൈൽ ഫേസിൽ ഡിസോൾവ് ചെയ്തിട്ട് സോൾവെൻറ്റിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൊബിലിറ്റി അനുസരിച്ച് നമുക്ക് ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്ത് കിട്ടും പല പല സ്പോട്ടുകൾ അവിടെ ഡെവലപ്പ് ചെയ്യും ഈ സോൾവെൻ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് സഞ്ചരിച്ചു ഓരോ സ്പോട്ടും എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്നുള്ളത് മെഷർ ചെയ്തിട്ട് RF വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഏത് കമ്പോണൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
അനലിറ്റിക്കൽ ടെക്നിക്കാണ് ഈ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിൽ പേപ്പർ ക്രൊമാറ്റോഗ്രാഫിക്ക് നമുക്ക് ലാബിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൊമാറ്റോഗ്രാഫി മെത്തേഡാണ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് മിക്സർ ഉള്ളതെന്നുണ്ടെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ പോലും നമുക്ക് ഇതേപോലെ സെപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ലാബിൽ പെട്ടെന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള മിക്സറിന് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ നമുക്ക് ലാബിൽ നമ്മൾ വേറെയും ഒരുപാട് വലിയ വലിയ അനലിറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഈ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് പല പല സെപ്പറേഷൻ മെത്തേഡുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന കമ്പോണൻസ്, ഇപ്പോൾ രണ്ട് കമ്പോണൻ്റാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പോണൻ്റിൻ്റെ പ്രോപ്പർട്ടീസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സെപ്പറേഷൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ കെമിക്കലി റിലേറ്റബിൾ ആയിട്ടുള്ള, അതായത് വളരെ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന, വളരെ ഒരുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന രണ്ട് കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പക്ഷേ ഇതുപോലെ ക്ലോസ്ലി റിലേറ്റഡ്, കെമിക്കലി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് നമുക്ക് ഇതേപോലെ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് കെമിക്കൽസിൻ്റെ പ്യൂരിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി മെത്തേഡ് കൊണ്ട് സാധിക്കും. പിന്നെ നമ്മുടെ ആനിമൽസിലും ഹ്യൂമൻസിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്, ഇല്ലീഗൽ ഡ്രഗോ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ അളവൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ക്രൊമാറ്റോഗ്രാഫി മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമ്മുടെ ഓർ സാമ്പിളുകളിലെ മെറ്റൽ ഏതൊക്കെയാണെന്നത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി മെത്തേഡിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. ഒരു അപ്ലിക്കേഷനല്ല, അഞ്ച് അപ്ലിക്കേഷൻ പറഞ്ഞ് അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി. തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ഒരുപോലെ തന്നെയാണ്. അവിടെ ആകെ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ അവിടുത്തെ ലിക്വിഡ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നത് ഒരു സെല്ലുലോസ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒന്നെങ്കിൽ സിലിക്ക അല്ലെങ്കിൽ അലുമിന അല്ലെങ്കിൽ സെല്ലുലോസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സർഫസിലായിരിക്കും ലിക്വിഡ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ തിൻ ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ സർഫസിൽ നമ്മൾ സിലിക്ക ജെൽ അല്ലെങ്കിൽ അലുമിന അല്ലെങ്കിൽ സെല്ലുലോസ് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു തിൻ ലെയർ നമ്മൾ ഫോം ചെയ്യും. ആ തിൻ ലെയറിൽ അബ്സോർബ് ചെയ്ത് നിൽക്കുന്ന ലിക്വിഡ് ആയിരിക്കും അവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ക്രൊമാറ്റോഗ്രാഫിക് പ്ലേറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നമ്മൾ നിങ്ങളുടെ ബയോളജി ലാബിലൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ്സിൻ്റെയൊക്കെ സെക്ഷൻ എടുത്തിട്ടൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നിങ്ങൾ നോക്കാറില്ലേ, അപ്പം അതിന് ചെറിയൊരു ഗ്ലാസ് പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ സർഫസിൽ സിലിക്ക ജെല്ല് കൂട്ടി, അതാണ് നമ്മൾ സാധാരണ ലാബിൽ ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് പല ഫോമിലുണ്ട്. നമ്മൾ ലാബിൽ ഇതുപോലെ കോട്ടിന സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസ് പൊടി ഒഴിക്കൂലേ, ആ ഗ്ലൂക്കോസ് പൊടി പോലെ വളരെ നൈസായിട്ടൊരു പൊടിയായിരിക്കും സിലിക്ക ജെല്ല്. ആ സിലിക്ക ജെല്ല് ആ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പോലെ വരും. ആ പേസ്റ്റ് നമ്മുടെ ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ തിൻ ലെയറിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തിയിടുമ്പോൾ വളരെ തിന്നായിട്ടൊരു ലെയർ ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ സർഫസിൽ ഫോം ചെയ്യും. എന്നിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി പ്ലേറ്റ് അല്ലെങ്കിൽ ക്രോമോ പ്ലേറ്റ് എന്നാണ് പറയുക. ക്രോമോ പ്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ ക്രോമോ പ്ലേറ്റിൻ്റെ ഈ ഒരു സിലിക്ക ജെല്ലോ ഒന്നെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ സെല്ലുലോസൊക്കെ ആയിരിക്കും ഈ കോട്ടിംഗ് പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർഫസിലായിരിക്കും ലിക്വിഡ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. അതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയും പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി തന്നെയാണ്. സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലിക്വിഡിൻ്റെ ഫിലിമ തന്നെയാണ്. മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലിക്വിഡ് തന്നെയാണ്. ഇവിടുത്തെ പ്രിൻസിപ്പലും ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. അതായത് എന്താണ് ഈ ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ അതിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, കെ സി അല്ലെങ്കിൽ കെ എന്ന് പറയാം. അപ്പോൾ സി എസ് ഡിവൈഡഡ് ബൈ സി എം, അതായത് സോളിഡ്
stationary phase concentration divided by mobile phase concentration. That is one component. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ രണ്ട് സോൾവെൻ്റ് എടുത്തു അല്ലെങ്കിൽ രണ്ട് ലിക്വിഡ് എടുത്തു. ഈ രണ്ട് ലിക്വിഡും ലിക്വിഡ് വൺ ലിക്വിഡ് ടു ഇത് രണ്ടും പരസ്പരം മിസിബിൾ അല്ല, ഒരിക്കലും കൂടി കളറില്ല, രണ്ട് ലെയറായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കാം. ഇതിലേക്ക് നമ്മൾ എ ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന രണ്ട് കമ്പോണൻറ്റും ഈ രണ്ട് ലിക്വിഡിലുള്ള സോലുബിലിറ്റി വളരെ വ്യത്യാസമാണെന്ന് വിചാരിക്കാം. അതായത് എ കൂടുതലും ഡിസോൾവ് ആവുന്നത് ഇത് വൺ ടു. അപ്പോൾ എ കൂടുതലും ഡിസോൾവ് ആവുന്നത് വണ്ണിലായിരിക്കും, ബി കൂടുതലും ഡിസോൾവ് ആവുന്നത് ടൂവിലായിരിക്കും. കുറച്ച് എമൗണ്ട് ബി ഇതിലും ഉണ്ടാവും, കുറച്ച് എമൗണ്ട് എ ഇതിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിലേക്ക് ഒരു കമ്പോണൻറ്റ് വേർതിരിഞ്ഞു പോകുന്നതിന് ആ വേർതിരിഞ്ഞു പോകുമ്പോൾ ആ രണ്ട് ഫേസിലുള്ള അതിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ പാർട്ടീഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാർട്ടീഷനിങ് എങ്ങനെയാണ്, ആ ഒരു അളവ് ആ ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ അതിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സി എസ് ഡിവൈഡഡ് ബൈ സി എം. അതായത് സ്റ്റേഷനറി ഫേസിലുള്ള അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, മൊബൈൽ ഫേസിലുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്. ഇവിടെ സ്റ്റേഷനറി ഫേസ് മൊബൈൽ ഫേസ് എന്ന് പറയാൻ കാരണം നമ്മൾ ക്രൊമാറ്റോഗ്രഫിയിൽ ഇവിടെ സർഫസിൽ നിൽക്കുന്നതാണ് സ്റ്റേഷനറി ഫേസ്, അതും ലിക്വിഡാണ്. ഇതിൻ്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യുന്ന ലിക്വിഡാണ് ഇവിടുത്തെ മൊബൈൽ ഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടും ഇവിടുത്തെ ലിക്വിഡ് ഫേസാണ്. അപ്പോൾ ഒന്ന് മൊബൈൽ ഫേസും ഒന്ന് സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫി മെത്തേഡിൽ നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും, മൊബൈൽ ഫേസ് ആയിട്ട് ലിക്വിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്യുന്ന ആ ഒരു മിക്സ്ചറിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ആ കമ്പോണൻസ് ചിലപ്പോൾ സ്റ്റേഷനറി ഫേസിലും ചിലപ്പോൾ മൊബൈൽ ഫേസിലും ആയിരിക്കും അതിന് കൂടുതൽ ഡിസോൾവ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലുണ്ടാവുക. അപ്പോൾ അത് ഏതിലാണോ കൂടുതലും ഡിസോൾവ് ആവുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് സ്റ്റേഷനറി ഫേസിലാണ് കൂടുതൽ ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പോണൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക സ്റ്റേഷനറി ഫേസിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂ കൂടുതലായിരിക്കും. മൊബൈൽ ഫേസിൽ അപ്പോൾ ഈ വാല്യൂ കുറവായിരിക്കും. ഈ രണ്ടിൻ്റെ റേഷ്യോ ആണ് അതിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുക. ഇനി മൊബൈൽ ഫേസിലാണ് കൂടുതൽ ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സി എമ്മിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ വരിക, സി എസിൻ്റെ വാല്യൂ അവിടെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയിട്ട് അതിൻ്റെ റേഷ്യോനെയാണ് അതിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. എത്രത്തോളമാണ് അതിൻ്റെ പാർട്ടീഷൻ നടക്കുന്നത്, പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് വലുതാണോ ചെറുതാണോ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫേസിലാണ് ഈ സബ്സ്റ്റൻസ് കൂടുതലും ഡിസോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവാനായിട്ട് സാധിക്കും. അല്ല, അതിൻ്റെ ഒരു പ്രിൻസിപ്പളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഇനി ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പേപ്പറിൽ ഒരു ബേസ് ലൈൻ വരച്ച് സ്പോട്ട് ചെയ്യണതിൻ്റെ പോലെ തന്നെ ഒരു തിൻ ലെയർ ഇതുപോലത്തെ ഒരു ക്രൊമാറ്റോഗ്രഫി പ്ലേറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇതുപോലെ ബേസിൽ ഒരു ലൈൻ വരയ്ക്കുക, അവിടെ സ്പോട്ട് ചെയ്യുക. സ്പോട്ട് ചെയ്തിട്ട് ഇപ്പോൾ പേപ്പർ ആകുമ്പോൾ നമ്മൾ തൂക്കിയിടണം. ഇപ്പോൾ ഈ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചാരി വെച്ചാൽ മതി. അപ്പോൾ ഒരു ബീക്കറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സിലിണ്ടറോ എടുത്തിട്ട് ഒന്ന് ചെരിച്ച് ഒന്ന് ചാരി വയ്ക്കുക. ചാരി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ കണ്ടെയ്നറിൽ സോൾവെൻ്റ് ഉണ്ടായിരിക്കും, താഴെ സോൾവെൻ്റ് ഉണ്ടാവും. ആ സോൾവെൻറ്റിൽ ഒരിക്കലും നമ്മുടെ സ്പോട്ട് ഡിസോൾവ് ആവരുത്. അതിനാൽ സോൾവെൻറ്റ് ലെയറിൻ്റെ തൊട്ട് മുകളിൽ വേണം ഈ സ്പോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ ചെയ്ത പോലെ തന്നെ എന്നിട്ട് ഡിപ്പ് ചെയ്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇറക്കി വയ്ക്കുമ്പോൾ ഈ സോൾവെൻറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പോർസൈറ്റുകൾ ഉണ്ടായിരിക്കും. ആ ചെറിയ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ക്യാപ്പിലറി ആക്ഷൻ വഴി സോൾവെൻറ്റ് മോളിക്യൂൾസ് മോളിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സ്പോട്ടിലുള്ള മിക്സ്ചറിലുള്ള കമ്പോണൻസ് മൊബൈൽ ഫേസിന് ഡിസോൾവ് ആകും, സ്റ്റേഷനറി ഫേസിന് ഡിസോൾവ് ആയിട്ട് ഏതിലാണോ കൂടുതൽ അഫിനിറ്റി അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. മൊബൈൽ ഫേസിൽ പെട്ടെന്ന് ഡിസോൾവ് ആവുന്ന കമ്പോണൻസ് മൊബൈൽ ഫേസിൻ്റെ കൂടെ മൂവ് ചെയ്യും, സ്റ്റേഷനറി ഫേസിൽ ഡിസോൾവ് ആവുന്ന കമ്പോണൻസ് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പല പല സ്പോട്ട് കിട്ടും. പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയിൽ പോലെ തന്നെയാണ്. അങ്ങനെ നമുക്ക് പല പല സ്പോട്ടുകൾ നമുക്ക് കിട്ടും. ആ സ്പോട്ട് കിട്ടുന്നതിൽ RF value കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഏത് കമ്പോണൻ്റ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടിൻ്റെയും മെത്തേഡ് ഒരുപോലെയാണ്. നമ്മളവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ക്രൊമാറ്റോഗ്രഫിയിൽ പ്ലെയിനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണോ അല്ലെങ്കിൽ ആ പ്ലെയിൻ ഏതാണോ അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് അത് രണ്ടിൻ്റെയും മെത്തേഡായിട്ട് പറയുന്നത്. ഇനി TLC അപ്ലിക്കേഷൻ. ഇപ്പോൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫീനെ നമ്മൾ ഷോർട്ടായിട്ട് പറയണതാണ് TLC. ഇപ്പോൾ TLC പ്ലേറ്റ് എന്നൊക്കെ നമുക്ക് ഇതിന് ആ ഒരു യൂസ് ചെയ്യുന്ന പ്ലേറ്റിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ
paper chromatography trace valare koranja quantity illa sample components nokku namukku idu pole separate cheyedukana identify cheyedukana kete sadhikkum appo complex organic mixtures nokku namukku idu pole analysis nadathanayittu sadhikkum pinna chemical samples illa contaminants adulterants nokku namukku detect cheyanayittu sadhikkum pinna idu pole enna plant extract illum alkaloids lokke illa drug contents nokku ayurveda content galokke undavilla appo adine separate cheyanum medicinal content galokke undav separate cheyanum identify cheyanayittu sadhikkum pinna biochemical preparation nadathite adine separate cheyedukkanum isolate cheyedukkanayittu nammal ee method use cheyarundu appo nammal main aayittu appo nammal chromatography method padikkumbo main aayittum separation identification purification ingane moonu method nanu nammal koodalayittum chromatography method use cheyarullathu പക്ഷേ പ്ലെയിൻ ക്രോമാറ്റോഗ്രാഫിയിൽ നമുക്ക് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷനോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സെപ്പറേഷനോ നടത്താനായിട്ട് എളുപ്പമല്ല. കാരണം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റൻസിനെ പിക്ക് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റണം. പക്ഷേ പ്ലെയിനിൽ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നടക്കുന്നത്. ഇത് സ്പോട്ടായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ആ സബ്സ്റ്റൻസ് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കയ്യിലെടുക്കാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ RFL കണ്ടുപിടിച്ചിട്ട് അത് ഏത് കമ്പോണൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ പുതിയതായിട്ടൊരു ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ പുതിയൊരു എക്സ്ട്രാക്ട് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച എക്സ്ട്രാക്ടിൽ ഏതൊക്കെ കമ്പോണൻ്റ് ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഉള്ളത് നമുക്ക് അറിയില്ല. അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനൊരൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്നൊരു എക്സ്ട്രാക്ട് എടുത്ത് ഇതുപോലെ ക്രോമാറ്റോഗ്രാഫി മെത്തേഡ് വഴി നമ്മൾ എടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റിൻ്റെ ഒരു സ്പോട്ട് നമ്മൾ ഈ പേപ്പറിൽ വെച്ചിട്ട് ഒരു സ്യൂട്ടബിൾ മൊബൈൽ ഫീസ് യൂസ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ RFL കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന RFL നമ്മുടെ കയ്യിലുള്ള RFL മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലേതെങ്കിലും RFL നമ്മുടെ കയ്യിലുള്ളതിനുമായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് കോമ്പൗണ്ട് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മളിത് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡിനാണ് നമ്മൾ ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫിയും തിൻ ലെഡ് ക്രോമാറ്റോഗ്രാഫിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബിൽ നമുക്ക് എളുപ്പം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ് ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി തിൻ ലെഡ് ക്രോമാറ്റോഗ്രാഫി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഒരേപോലെ ആയ കാരണം പഠിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ മെത്തേഡും ഇതിൻ്റെ എക്സാമ്പിൾസും അപ്ലിക്കേഷൻസും സ്റ്റേഷനറി ഫേസ് ഏതാണ്, പ്രിൻസിപ്പൾ എന്താണ്, മൊബൈൽ ഫേസ് എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിക്കാം, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.